വിശദമായി നോക്കാം. 2022 സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് 497 പേർ അറസ്റ്റിലായതായി ദുബായ് പോലീസ്. 1.4 ബില്യൺ ദിർഹത്തിന്റെ സാധനങ്ങൾ ഇക്കാലയളവിൽ കണ്ടുകെട്ടിയതായും ദുബായ് പോലീസ് അറിയിച്ചു. കുറ്റകൃത്യങ്ങൾ തടയാൻ സ്മാർട്ട് സംവിധാനങ്ങൾ ഉൾപ്പെടെ സജ്ജമാണെന്നും ദുബായ് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം 447 സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസിന്റെ വിവിധ വകുപ്പുകളിലാണ് ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 497 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. കള്ളനോട്ട്, പിടിച്ചുപറി, തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ, മന്ത്രവാദം എന്നിങ്ങനെ വിവിധ കുറ്റകൃത്യങ്ങളാണ് 2022 ദുബായിൽ രേഖപ്പെടുത്തിയത്. കള്ളനോട്ടുമായി ബന്ധപ്പെട്ട 245 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 262 പേർ പോലീസിന്റെ പിടിയിലായി. സാമ്പത്തിക ഇടപാടുകാരുടെ പേരിൽ 154 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 167 പേർ അറസ്റ്റിലായി. 48 പിടിച്ചുപറി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1.4 ബില്യൺ ദിർഹത്തിന്റെ സാധനങ്ങൾ ഇക്കാലയളവിൽ കണ്ടുകെട്ടിയതായും ദുബായ് പോലീസിന്റെ ആന്റി ഇക്കണോമിക് ക്രൈം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേണൽ ഖാലിദ് സാലി അൽ ഷെയ്ഖ് പറഞ്ഞു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ നേരിടാൻ വകുപ്പ് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ടെന്നും കുറ്റകൃത്യങ്ങൾ തടയാൻ സ്മാർട്ട് സംവിധാനങ്ങൾ സജ്ജമാണെന്നും കേണൽ ഖാലിദ് സാലി അൽ ഷെയ്ഖ് വ്യക്തമാക്കി. വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളുമായി കൈകോർത്ത് കർമ്മ പദ്ധതിയിലൂടെയാണ് സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടിയത് എന്ന് ദുബായ് പോലീസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മേജർ ജനറൽ ജമാൽ സാലിം അൽ ജല്ലാഫും പറഞ്ഞു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെറുക്കുന്നതിനുള്ള മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ വിവിധ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ വിശ്വാസം നേടിയെടുക്കാനും ദുബായ് പോലീസിന് കഴിഞ്ഞു. ന്യൂസ് 18 ദുബായ്. ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ സ്ട്രീറ്റ് തുറന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ദുബായ് അൽ ഐൻ റോഡിൽ നിന്ന് അക്കാഡമിക് സിറ്റി റൌണ്ട് ബോട്ട് വരെ നീളുന്ന 3 കിലോമീറ്റർ പാതയാണ് തുറന്നത്. 2 പാലങ്ങളും യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. ഇതോടെ മണിക്കൂറിൽ 14,400 വാഹനങ്ങൾക്ക് കടന്നുപോകാനാകും. ദുബായ് അൽ ഐൻ റോഡിൽ നിന്ന് അക്കാദമിക് സിറ്റി റൌണ്ട് വരെ ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തുറന്നത്. 3 കിലോമീറ്റർ ദൂരത്തിലാണ് പുതിയ റോഡ്. ദുബായ് സിലിക്കൻ ഒയാസിസ് കവലയിൽ 120 മീറ്റർ നീളമുള്ള 2 പാലങ്ങളും തുറന്നു. ഇതോടെ മണിക്കൂറിൽ 14,400 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പാകത്തിൽ റോഡിന്റെ ശേഷി ഉയർന്നു. ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റിന്റെ ഇരുദിശകളിലും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുകയും ചെയ്യും. ദുബായ് സിലിക്കൻ ഒയാസിസിലെ താമസക്കാർക്കും സർവകലാശാല വിദ്യാർത്ഥികൾക്കും പുതിയ പദ്ധതി ഗുണകരമാകും. ഭാവിയിൽ അക്കാദമിക് സിറ്റി മുതൽ അൽ അവീർ സ്ട്രീറ്റുമായി ബന്ധിപ്പിച്ച് ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ് നവീകരണവും RTA പദ്ധതിയിടുന്നുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് റോഡ് നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയതെന്ന് RTA ചെയർമാൻ മദർ അൽ തായർ വ്യക്തമാക്കി. എമിറേറ്റ്സിലെ താമസക്കാർക്ക് മികച്ച ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കാനുള്ള മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും മാത്തർ അൽ തായർ കൂട്ടിച്ചേർത്തു. ദുബായിലെ റോഡുകളുടെയും പൊതുഗതാഗത ശൃംഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും മികച്ച പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും RTA ചെയർമാൻ പറഞ്ഞു. ന്യൂസ് 18 ദുബായ്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി UAE സ്കൂളുകൾ. രാജ്യവ്യാപകമായി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളുകളുടെ നടപടി. വാട്ടർ ഫിൽറ്ററുകൾ, ചണം ബാഗുകൾ അടക്കമുള്ളവയുടെ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. 2024 ജനുവരി 1 മുതലാണ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പൂർണ്ണമായും നിരോധനം പ്രാബല്യത്തിൽ വരുന്നത്. ദേശീയ നയത്തിനനുസൃതമായി രാജ്യത്തെ സ്കൂളുകളിലും പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നടപടികളാണ് ആവിഷ്കരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പകരം ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കാനാണ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സ്കൂളുകൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെള്ളം കുടിക്കുന്നതിന് സ്കൂളുകളിൽ വാട്ടർ ഫിൽറ്ററുകൾ സജ്ജമാണ്. വെള്ളക്കുപ്പികളിലും ലഞ്ച് ബോക്സുകളിലും പ്ലാസ്റ്റിക് ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് എമിറേറ്റിലെ വിവിധ സ്കൂളുകൾ വ്യക്തമാക്കി. കുട്ടികളും അധ്യാപകരും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ട നടപടിയും സ്കൂളുകൾ കൈക്കൊണ്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഒഴിവാക്കി പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തി സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. സ്വന്തമായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടിയും സ്കൂളുകൾ കൈക്കൊള്ളുന്നുണ്ട്. പ്രകൃതിയെ അടുത്തറിയാൻ കൃഷി കുട്ടികൾക്ക് പ്രചോദനമാകുമെന്ന് അധ്യാപകർ വ്യക്തമാക്കുന്നു.
2026 പ്ലാസ്റ്റിക് കപ്പുകൾ, സ്റ്റെറോഫോം ബോക്സുകൾ അടക്കമുള്ളവ പൂർണ്ണമായും നിരോധിക്കുന്നത്. ന്യൂസ് 18 യുഎഇ. ബുറൈദയിലെ സൗദി ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സൗദിയുടെ പരമ്പരാഗത തനിമ നിലനിർത്തി ഡെറിറ്റി പാർക്ക് സന്ദർശകരെ ആകർഷിക്കുന്നു. ബുറൈദയിലെ സൗദി ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാർക്ക്. സൗദിയുടെ പരമ്പരാഗത തനിമ നിലനിർത്തി പാർക്ക് സന്ദർശകരെ ആകർഷിക്കുന്നു. കിണറുകളിൽ നിന്ന് ഒട്ടകങ്ങളാണ് തോട്ടങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത്. കുതിരസവാരി, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ മനോഹരമായ ഇരിപ്പിടങ്ങൾ എന്നിവ ഇവിടെ കാണാം. സൗദിയുടെ പരമ്പരാഗത കളികൾ, പഴയ കാറുകൾ, പ്രദേശത്തെ ജലധാരകളുടെ സാന്നിധ്യവും തുടങ്ങിയവയെല്ലാം ഈ സ്ഥലത്തെ വ്യത്യസ്തമാക്കുന്നു. 10 റിയാലാണ് പ്രവേശന ഫീസ്. പതിനൊന്നാമത് ലുലു എക്സ്ചേഞ്ച് ഭരത് മുരളി നാടകോത്സവത്തിന്റെ 4-ാം ദിനം അൽഗൂസ് തിയേറ്റർ അവതരിപ്പിച്ച ശ്രീജിത്ത് പൊയ്ക്കാവിന്റെ രചനയിൽ അജയ് അന്നൂർ സംവിധാനം ചെയ്ത ദ്വയം അരങ്ങേറി. കേരള സാഹിത്യ അക്കാദമിയുടെ നാടകരചനയ്ക്കുള്ള പുരസ്കാരം നേടിയ രചനയാണ് ശ്രീജിത്ത് പൊയ്ക്കാവിന്റെ ദ്വയം. രാമായണത്തിന്റെ പുനരാഖ്യാനത്തിലൂടെ ജാതി വ്യവസ്ഥയ്ക്ക് നേരെ നടത്തുന്ന വിമർശനമാണ് നാടകം. വടക്കേ മലബാറിൽ കെട്ടിയാടുന്ന നെടുബാലി അഥവാ ബാലി തെയ്യത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും തെയ്യം കെട്ടിയാടുന്ന കലാകാരന്മാരുടെ ജീവിതവുമാണ് ഈ നാടകത്തിന്റെ ആധാരം. സമൂഹത്തിലെ അസമത്വത്തിനും ജാതി വ്യവസ്ഥിതിക്കുമെതിരെ ചന്തു എന്ന തെയ്യം കലാകാരൻ നടത്തുന്ന ചെറുത്തുനിൽപ്പ് കൂടിയാണ് ദ്വയം. ആചാരങ്ങളെയും നിയമസംഹിതയെയും തങ്ങൾക്കനുകൂലമാക്കുന്ന അധികാരവർഗത്തിന്റെ ഗൂഢതന്ത്രങ്ങളാണ് നാടകത്തിലൂടെ വരച്ചുകാട്ടുന്നത്. കേരളത്തിൽ നിന്നും പ്രവാസലോകത്തെത്തിയ നാടകപ്രേമികൾ നാടകത്തെ എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്നതിന് ഉദാഹരണമാവുകയാണ് ഭരത് മുരളി നാടകോത്സവത്തിന് പ്രവാസി മലയാളികൾ നൽകിവരുന്ന പിന്തുണ. ഓരോ വർഷവും കഴിയുമ്പോൾ ഭരത് മുരളി നാടകോത്സവത്തിന് ആഗോളതലത്തിൽ കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതാണ്. ഗൌരവപൂർണമായ സംഘടനവും പ്രമുഖ നാടക സംവിധായകരും അവരുടെ മികച്ച നാടകങ്ങൾ അവതരിപ്പിക്കാൻ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനവും നാടകോത്സവത്തെ കൂടുതൽ മികവുറ്റതാക്കുന്നു. ജനുവരി 26 വ്യാഴാഴ്ച കലാ അബുദാബി അവതരിപ്പിക്കുന്ന ജിനോ ജോസഫ് രചനയും സംവിധാനവും ചെയ്ത സ്റ്റേജ് എന്ന നാടകവും അരങ്ങിലെത്തും. മലയാളി സമാജം 2 ദിവസങ്ങളിലായി നടത്തുന്ന സാഹിത്യോത്സവം സമാജം പ്രസിഡന്റ് റഫീഖ് കായാനയിൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ വിഭാഗം സെക്രട്ടറി TD അനിൽകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രേഖിൻ സോമൻ നന്ദിയും പറഞ്ഞു. ജനറൽ സെക്രട്ടറി MU ഇർഷാദ്, ട്രഷറർ അജാസ് അപ്പാടത്ത്, വനിതാ വിഭാഗം കൺവീനർ അനൂപ ബാനർജി, കമ്മിറ്റി അംഗങ്ങളായ AM അൻസാർ, സാബു അഗസ്റ്റിൻ, റിയാസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. UAE-യിലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് വിൽപ്പന രംഗത്ത് പുതിയ വിപണന രീതി ഒരുക്കിയിരിക്കുകയാണ് FEPI.com. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നാം കാണാറുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ ബിൽഡിംഗ് മെറ്റീരിയൽസ് മുഴുവൻ ഇനി വാങ്ങാം FEPI.com. മലയാളിയുടെ മേൽത്തോട്ടത്തിലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നിലവിൽ UAE-യിൽ ലഭ്യമാണ്. സിമന്റ്, പെയിന്റ് തുടങ്ങി 1000 കെട്ടിട നിർമ്മാണ ഉൽപ്പന്നങ്ങൾ ആപ്പിലൂടെ വില നിലവാരം, ഗുണനിലവാരം താരതമ്യം ചെയ്ത് വാങ്ങാൻ സാധിക്കും. ഒപ്പം വീട്ടുപകരണങ്ങൾ വാങ്ങാനും അവസരമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായെത്തിയ FEPI-യുടെ സേവനങ്ങൾ നിലവിൽ UAE-യിൽ ലഭ്യമാണ്. വരും കാലങ്ങളിൽ GCC രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പദ്ധതിയെന്ന്
അൽസാബി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ വിമൽ വിജയകുമാർ പറഞ്ഞു. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ കെട്ടിടങ്ങൾക്ക് വേണ്ട സാമഗ്രികൾക്കപ്പുറം ഗൃഹോപകരണങ്ങളും സപ്ലൈ ആൻഡ് അപ്ലൈ സംവിധാനവും ലഭ്യമാണ്. ഫെപ്പി.com വെബ്സൈറ്റ് വഴിയോ ആപ്ലിക്കേഷനിലൂടെയോ ലളിതമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരമൊരുക്കുകയാണ് ഓൺലൈനിലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഹൈപ്പർ മാർക്കറ്റായ ഫെപ്പി.com. ഫെപ്പി.comലൂടെ വലിയ തോതിൽ ഡിസ്കൗണ്ടുകൾ നേടിയെടുക്കാമെന്നതിനപ്പുറം ഈസി ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് രീതിയും നിലവിൽ ലഭ്യമാണ്. ന്യൂസ് 18 യുഎഇ. ഇനി നോക്കാം ഇന്നത്തെ വിനിമയ നിരക്ക്. യുഎഇ ദിർഹം 22.55 രൂപ, സൗദി റിയാൽ 21.57 രൂപ, കുവൈറ്റ് ദിനാർ 265.01 രൂപ, ഖത്തറി റിയാൽ 22.24 രൂപ, ഒമാനി റിയാൽ 210.33 രൂപ, ബഹ്റൈനി ദിനാർ 214.83 രൂപ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല, തടസ്സങ്ങളില്ലാതെ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ. വീണ്ടും വാർത്തകളിലേക്ക്. ധോണിയെ വിറപ്പിച്ച കാട്ടുകൊമ്പൻ PT7 ഇനി ധോണി നിവാസികളുടെ സ്വന്തം ധോണി. ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള സംഘം കാട്ടുകൊമ്പനെ മയക്കുവെടി വെച്ച് തളച്ച് കൂട്ടിലാക്കി മിഷൻ PT7 വിജയകരമായി പൂർത്തീകരിച്ചു. ശനിയാഴ്ച നിർത്തിയെടുത്തു നിന്നും മിഷൻ PT7 തുടങ്ങിയത് പുലർച്ചെ 3 മണിക്ക്. ആനയെ കോർമ വനമേഖലയിൽ കണ്ടെത്തിയതോടെ പുലർച്ചെ തന്നെ മയക്കുവെടി വെക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങി. 6 മണിയോടെ ഡോക്ടർ അരുൺ സക്കറിയ കോർമ വനത്തിൽ, 7:10 PT7 മയക്കുവെടി വെച്ചു. വെടികൊണ്ട ശേഷം അല്പദൂരം ഓടിയ കൊമ്പൻ റബ്ബർ എസ്റ്റേറ്റുകൾക്കടുത്തുള്ള ഇടത്തിൽ നിന്നു. പിന്നെ കൊമ്പനെ കാടിറക്കാനുള്ള ശ്രമങ്ങൾ. വനത്തിൽ വഴിവെട്ടി ലോറി എത്തിച്ചത് 10 മണിയോടെ. ഒരു മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനും വിക്രമും ഭരതനും ചേർന്ന് PT7 ലോറിയിൽ കയറ്റിയത്. മരുന്നിന്റെ മയക്കത്തിലും പ്രതിരോധം തീർത്ത PT7 ലോറിയിൽ കയറ്റി കാടിറക്കുമ്പോൾ സമയം 11:15. നാടിനെ വിറപ്പിച്ച കൊമ്പനെ കാണാൻ ധോണി ഫോറസ്റ്റ് ഓഫീസിലേക്കുള്ള വഴിക്ക് ഇരുവശവും ആളുകൾ കാത്തുനിന്നു. തലയെടുപ്പോടുകൂടി PT7 നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ PT7 ആണ് ഏറ്റവും കൂടുതൽ ഈ ആളുകളുടെ ഉറക്കം കെടുത്തിയത്. ആ PT7 ഇതാ തുമ്പിക്കൈ പുറത്തേക്കിട്ട് നിൽക്കുന്ന PT7, അത് അമേരിക്ക മയങ്ങി പാതി മയക്കത്തിൽ അതിന്റെ എല്ലാ തലയെടുപ്പോടുകൂടി PT7 നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഫോറസ്റ്റിന്റെ വാഹനം ഇതാ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഉദിച്ചു വരികയാണ്. വളരെ വേഗത്തിൽ 12:00 PT7 ലോറി ധോണി ഫോറസ്റ്റ് ഓഫീസിലെത്തി. പിന്നെ ഏറെ വൈകാതെ പ്രത്യേകം തയ്യാറാക്കിയ ആനക്കൊട്ടിലേക്ക് PT7 ഇറക്കി. ആറുമണിക്ക് ആനമെല്ലാം സ്പോട്ട് ചെയ്തു. 7 മണിക്ക് നമുക്ക് ഡാർട്ട് ചെയ്യാൻ പറ്റി കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ. സോ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് കിട്ടുകയും ചെയ്തു. നമുക്ക് വലിയൊരു സ്ട്രെസ് വന്നില്ല. അവിടുന്ന് ലോഡ് ചെയ്തു കൊണ്ട് കുങ്കി വെച്ച് ലോഡ് ചെയ്തു കൊണ്ടുവന്നു. പക്ഷേ ആനിമൽ നല്ല ഹെഫ്റ്റി ആനിമലാണ്, നല്ല ചലഞ്ചിങ് ആയിരുന്നു. ആക്ച്വലി ചാർജിങ് ഉണ്ടായിരുന്നു. സോ ആ രീതിയിൽ നോക്കുമ്പോൾ വളരെ അൺഇവൻഫുൾ ആയിട്ട് വളരെ എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. സ്ഥലം സന്ദർശിച്ച മന്ത്രി AK ശശീന്ദ്രൻ ധോണിയെ വിറപ്പിച്ച PT7 വിളിച്ചു. ഇവൻ ഇന്ന് മുതൽ ധോണി. ഈ പുതുതായി വനം വകുപ്പിൻ്റെ സ്വത്തായി മാറിയിട്ടുള്ള ഈ PT7 എന്ന പേര് മാറ്റി ധോണി എന്ന പേര് ഇടാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി മേലാൽ ഈ ആനക്ക് ധോണി എന്ന പേരാണ്
നാമകരണം ചെയ്തിട്ടുള്ളത്. യൂക്കാലിപ്സ് മരങ്ങളുടെ കൂട്ടിൽ കിടന്ന് ധോണി ഇനി ചട്ടങ്ങൾ പഠിക്കും, അനുസരണ ശീലിക്കും. പതിയെ കാടിറങ്ങുന്ന മറ്റു കൊമ്പന്മാരെ മെരുക്കാൻ ഇവനും ചങ്ങലയുമായി കാടുകയറും. ധോണിയുടെ സ്വന്തം കുങ്കിയാനയായി. ടീം ന്യൂസ് 18, ധോണി. ദൗത്യസംഘങ്ങളെ മന്ത്രി എം ബി രാജേഷ് ഹാരമണിയിച്ചു. ഹലോ 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 കഴിഞ്ഞ ആറുമാസമായി ധോണി നിവാസികളുടെ ഉറക്കം കെടുത്തിയ കൊമ്പനാണ് PT7. കഴിഞ്ഞ ജൂലൈയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ ഒരാളെ കൊലപ്പെടുത്തിയ കാട്ടാന വലിയ നാശനഷ്ടമാണ് ഈ മേഖലയിൽ വരുത്തിവെച്ചത്. പാലക്കാട് ടസ്കർ 7 അഥവാ PT7. കഴിഞ്ഞ 4 വർഷമായി PT7 ധോണിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങാറുണ്ട്. എന്നാൽ ധോണി നിവാസികൾക്ക് വൻ പേടി സ്വപ്നമായത് 6 മാസം മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 8 മുതൽ. ധോണി സ്വദേശി ശിവരാമനെ അന്നാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. പ്രഭാത നടത്തത്തിനിറങ്ങിയതായിരുന്നു ശിവരാമൻ. വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ശിവരാമനെ കൊന്നത് PT7 ആണെന്ന് നാട്ടുകാരിൽ വലിയൊരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നു. വീട്ടിൽ നിന്നിറങ്ങിയ ശിവരാമനെ പിന്നീട് കാണുന്നത് ആനയുടെ ചവിട്ടുകൊണ്ട് ചെളിയിൽ പുതഞ്ഞു മരിച്ച നിലയിലാണ്. DFO ഓഫീസ് ഉപരോധമടക്കം വലിയ പ്രതിഷേധത്തിന് അന്ന് ധോണി വേദിയായി. പ്രതിഷേധത്തിനൊടുവിൽ ആനയെ മയക്കുവെടിവെക്കാൻ ധാരണയായെങ്കിലും ഒന്നും നടന്നില്ല. PT7 പിന്നെയും കാടിറങ്ങി ജനവാസ മേഖലയിലെത്തി. നിർമ്മിതികളും നിരവധി കൃഷിയിടങ്ങളും നശിപ്പിച്ചു. കാട്ടാന ഏതു നിമിഷവും ഇറങ്ങുമെന്നതിനാൽ കൃഷിയിടങ്ങളിൽ വിളവെടുപ്പ് കഴിയുന്നതുവരെ രാത്രി മുഴുവൻ കാവൽ നിൽക്കേണ്ട അവസ്ഥയിലായി കർഷകർ. March 1 മുതൽ 2022 March 31 വരെ 188 ദിവസം PT7 ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്ന കണക്കുകൾ ധോണി നിവാസികൾ കടന്നുപോയ ഭീതിതമായ ദിനങ്ങൾ വ്യക്തമാക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ PM2 ദൗത്യം പൂർത്തിയാക്കിയ ശേഷമാണ് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം PT7 തളച്ചത്. ന്യൂസ് 18, പാലക്കാട്. PT7 കുങ്കിയാനകൾ ലോറിയിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ വനം വകുപ്പ് പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങൾ കാണാം ഇനി. Gulf18 പൂർണ്ണമാകുന്നു. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.